സംസ്ഥാനത്തെ പോലീസ് സേനയുടെ നവീകരണത്തിന് വേണ്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുവദിച്ച 54.1 കോടി രൂപ കേരളം ഇതുവരെ ചെലവഴിച്ചില്ലെന്ന് വിവരാവകാശ രേഖ. സംസ്ഥാനത്ത് മാവോവാദി തീവ്രവാദ സംഘടനകൾ ശക്തി പ്രാപിക്കുന്നതിനിടയിലാണ് പോലീസിന്റെ ആധുനികവൽക്കരണത്തിനും മറ്റും കേന്ദ്ര സർക്കാർ നൽകിയ തുക കേരളം പാഴാക്കിയത്. സംസ്ഥാന പോലീസ് സേനയുടെ ആധുനികവൽക്കരണത്തിനും നവീകരണത്തിനും മറ്റുമായി 2019-20 സാമ്പത്തിക വർഷം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുവദിച്ചത് 54.01 കോടി രൂപയാണ്. എന്നാൽ ഇതിൽ 1 രൂപ പോലും കേരള പോലീസ് ഇതുവരെ ചെലവഴിച്ചില്ലെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. കൊച്ചി സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ കെ ഗോവിന്ദൻ നമ്പൂതിരിക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 5 നവംബർ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം 2018-19 സാമ്പത്തിക വർഷം 17.78 കോടി രൂപ കേന്ദ്രം അനുവദിച്ചപ്പോൾ അതിൽ നിന്നും 2.17 കോടി രൂപ മാത്രമാണ് സേന ചെലവിട്ടത്. സംസ്ഥാനത്ത് മാവോയിസ്റ്റ് തീവ്രവാദ സംഘടനകൾ ശക്തി പ്രാപിക്കുന്നതിനിടയിൽ പോലീസ് സേനയുടെ ആധുനികവൽക്കരണം അനിവാര്യമാണെന്ന് കണ്ടാണ് കേന്ദ്രം ഇത്രയധികം തുക അനുവദിച്ചത്. കാലപ്പഴക്കം ചെന്ന വെടിക്കോപ്പുകളും മറ്റു ഉപകരണങ്ങളും പോലീസ് സേനാംഗങ്ങളുടെ ആകെ മനോവീര്യം തകർക്കുമെന്നതിലുപരി സേനയുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാകുമെന്നതിൽ സംശയമില്ല. ആധുനിക ആയുധങ്ങൾ, ആശയവിനിമയ സംവിധാനങ്ങൾ, വാഹനങ്ങൾ, ഫോറൻസിക് ലാബുകളുടെ ആധുനികവൽക്കരണം, പോലീസ് സ്റ്റേഷനുകളുടെ നവീകരണം തുടങ്ങിയവയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഫണ്ട് വിനിയോഗിക്കാമെന്നിരിക്കെ ആഭ്യന്തരവകുപ്പും അനാസ്ഥ തുടരുകയാണ്. എസ് നന്ദഗോപൻ, ജനം, തിരുവനന്തപുരം.